തേനീച്ചക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ പക്ഷിക്കുഞ്ഞുങ്ങൾ ആകെ പേടിച്ച് ഇലയുടെ ഇടയിൽ പോയി ഒളിക്കാൻ ഒരു ശ്രമം നടത്തി. ചേലൻ മരത്തിൽ ആകെ ബഹളമയമായി. ഗുരുജി തേനീച്ചകളുടെ നേതാവായ റാണീച്ചയെ വിളിച്ചിട്ട് പറഞ്ഞു, "റാണി, നിന്റെ കൂട്ടരോട് കോപമടക്കാൻ പറയൂ. ആ സൂചിമുഖി പക്ഷി അറിയാതെ ചെയ്തു പോയ തെറ്റാണ്. അവളോട് പൊറുക്കൂ. മാത്രമല്ല, അവൾ ചെയ്ത തെറ്റിന് നീ എല്ലാവരെയും ശിക്ഷിക്കുന്നത് ശരിയാണോ?" ഇത് കേട്ടപ്പോൾ റാണീച്ച തൻ്റെ കൂട്ടരോട് പറഞ്ഞു, "വരും കൂട്ടരെ, നമുക്ക് പോകാം." എന്നിട്ട് ഗുരുജിയോട് പറഞ്ഞു, "ഗുരുജി, ഞങ്ങൾ മാസങ്ങളോളം ഓരോ പൂക്കളിലും ചെന്ന് പൂമ്പൊടി ശേഖരിച്ച് അത് സൂക്ഷിച്ച് തേനാക്കി വെച്ചത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനാ. ആ തേൻ മോഷ്ടിക്കാൻ ആര് വന്നാലും ഞങ്ങൾ കണക്കറ്റ് ശിക്ഷിക്കും. പക്ഷേ ഇത് ഗുരുജി പറഞ്ഞ വാക്കനുസരിച്ച് മാത്രമാണ് ഞങ്ങൾ പിന്തിരിയുന്നത്. കാരണം കുഞ്ഞുങ്ങൾക്ക് അക്ഷരം പകർന്നു കൊടുക്കുന്ന ഗുരുവാണ് താങ്കൾ. താങ്കളുടെ വാക്ക് ഞങ്ങൾ ധിക്കരിച്ചു എന്ന് വരണ്ടല്ലോ എന്ന് കരുതി മാത്രമാണ് ഞങ്ങൾ പിന്തിരിയുന്നതെന്ന് പറഞ്ഞ റാണിയും കൂട്ടരും തിരിച്ചുപോയി. കുഞ്ഞുങ്ങളുടെ പേടിയൊക്കെ മാറി. ഗുരുജി ക്ലാസ് പുനരാരംഭിച്ചു. ഗുരുജി പറഞ്ഞു, "കുഞ്ഞുങ്ങളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏതക്ഷരമാണെന്നറിയുമോ? ആ അത് ഏതാണെന്ന് ചോദിച്ചിട്ട് യാ രാ ലാ വാ ഷാ ഷാ സ ഈ അക്ഷരങ്ങളാണ് പഠിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഗുരു ചേലൻ മാങ്ങയിൽ ആ അക്ഷരങ്ങളെല്ലാം ഭംഗിയായി കൊത്തിവെച്ചു. എന്നിട്ട് അതിനുശേഷം ഗുരുജി എന്ത് ചെയ്തു എന്നറിയോ? യാമം, രവി, ലവണം, വര, ശർക്കര, ഷഡ്പദം, സമ്മാനം തുടങ്ങിയ വാക്കുകളൊക്കെ കുഞ്ഞുങ്ങൾക്ക് എഴുതി കാണിച്ചു കൊടുത്തു. എന്നിട്ട് കുഞ്ഞുങ്ങളോട് പറഞ്ഞു, "കുഞ്ഞുങ്ങളെ, ഈ അക്ഷരങ്ങളൊക്കെ ഒന്ന് ഉറക്കെ വായിച്ചേ, എന്നിട്ട് അവ വരുന്ന വാക്കുകളും വായിച്ചേ" എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളെല്ലാം ആ വാക്കുകൾ അക്ഷരങ്ങളും വാക്കുകളും ആവർത്തിച്ച് അതിൽ കുഞ്ഞൻ സമ്മാനം എന്ന വാക്ക് കുഞ്ഞിന് വല്ലാതെ ഇഷ്ടമായി. കുഞ്ഞൻ ആവർത്തിച്ച് സമ്മാനം 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 എന്നിങ്ങനെ പറഞ്ഞു. അതിനുശേഷം ഗുരു എന്താ ചെയ്തതെന്നറിയോ? ഹാ ലാ ഴാ റ ഈ അക്ഷരങ്ങൾ കൂടി പഠിപ്പിക്കാം എന്ന് കരുതി ചേലൻ മാങ്ങയിൽ അത് എഴുതാനായി നിന്നപ്പോഴാണ് മൈനപ്പെണ്ണും കുഞ്ഞും ആ മരത്തിലേക്ക് പറന്നു വന്നത്. മൈനപ്പെണ്ണ് പറഞ്ഞു, "ഗുരുജി, എൻ്റെ കുഞ്ഞിനെ ഒന്ന് നോക്കണം." അപ്പോൾ ഗുരുജി ചോദിച്ചു, "മൈനപ്പെണ്ണെ, നീ എങ്ങോട്ടാണ് പോകുന്നത്?" അപ്പോൾ മൈനപ്പെണ്ണ് പറഞ്ഞു, "ഗുരുജി, അങ്ങ് തെക്കുള്ള മൊട്ടക്കുന്നിലെ പൊത്തിൽ താമസിക്കുന്ന എൻ്റെ ഒരു അമ്മാവനുണ്ട്. അമ്മാവൻ തീരേ വയ്യാതെ കിടപ്പിലാണ്. ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഞാൻ അമ്മാവനെ ഒന്ന് പോയി കണ്ടാലോ എന്ന് കരുതുകയാണ്. കാരണം അത്രയും ക്ഷീണിതമായ അവസ്ഥയാണ്, ക്ഷീണിച്ച് നിൽക്കുന്ന അവസ്ഥയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഗുരുജി പറഞ്ഞു, "അതിനെന്താ മൈനപ്പെണ്ണേ, നീ ധൈര്യമായി പോക്കോ. കാരണം അങ്ങനെ സുഖമില്ലാത്ത ആളുകൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോവുകയും കാണുകയും ഒക്കെ ചെയ്യണം. നിൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഓർത്ത് നീ വേവലാതിപ്പെടേണ്ട, ഞാൻ നോക്കിക്കോളാം" എന്ന് പറഞ്ഞ് ഗുരുജി കുഞ്ഞൻ്റെ അരികിലായി മൈന കുഞ്ഞിനെ ഇരുത്തി. മൈനപ്പെണ്ണ് പറന്നുപോയി. മൈനക്കുഞ്ഞിനെ നോക്കിക്കൊണ്ട് കുഞ്ഞനിങ്ങനെ ഇരുന്നു. ആ മൈനയുടെ ആ ചുണ്ടിൻ്റെ അറ്റത്ത് മഞ്ഞ നിറം കണ്ടപ്പോൾ അവരൊരു ആകാംക്ഷ, അതിലൊന്ന് തൊട്ടു നോക്കി. മൈനക്കുഞ്ഞും കുഞ്ഞനും നല്ല കൂട്ടായി. അവർ അടുത്തടുത്തിരിക്കുകയും എന്തൊക്കെയോ കുശലം പറയുകയും ചെയ്തു. അതിനുശേഷം ഗുരു അവരോട് ക്ലാസ് എല്ലാം ശാന്തമാക്കിയതിന് ശേഷം അദ്ദേഹം വീണ്ടും ഴ ളാ ഴാ റ ഈ വാക്കുകൾ മാമ്പഴത്തിൽ കൊത്തിവെച്ച് കുഞ്ഞുങ്ങളോട് ഉറക്കെ വായിക്കാൻ പറഞ്ഞു. ഖ ളാ ഴാ റ ഈ അക്ഷരങ്ങൾ അവർ ഉറക്കെ ഉറക്കെ ഉച്ചരിച്ചു. അതുമാത്രമല്ല, ഇന്ന് ക്ലാസ്സിലേക്ക് വന്ന മൈനക്കുഞ്ഞു പോലും ആ അക്ഷരങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഉച്ചരിക്കുന്നത് കണ്ടപ്പോൾ ഗുരുജിക്ക് അത്ഭുതമായി. എന്നിട്ട് ഗുരുജി പറഞ്ഞു, "കുഞ്ഞുങ്ങളെ, നിങ്ങൾ കണ്ടോ? ആ കുഞ്ഞിൻ്റെ പഠിക്കാനുള്ള ആഗ്രഹം നിങ്ങൾ കണ്ടോ? അവനെല്ലാം ആ കുഞ്ഞിനെല്ലാവരും നല്ല കയ്യടി കൊടുത്തേ" എന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങളെല്ലാം ആ മൈനക്കുഞ്ഞിനെ അഭിനന്ദിച്ചു. അതിനുശേഷം അദ്ദേഹം ഹാരം, താളം, ഉഴറി, റവ തുടങ്ങിയുള്ള വാക്കുകളൊക്കെ എഴുതി കുഞ്ഞുങ്ങളോട് ഉറക്കെ 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 വായിക്കാൻ പറഞ്ഞു. അങ്ങനെ വായിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ചില ഉദാഹരണങ്ങൾ എഴുതാൻ വേണ്ടി ഗുരുജി തിരിഞ്ഞപ്പോഴാണ് ഗുരുജി വെറുതെ നോക്കി. കുഞ്ഞൻ്റെ അരികിൽ മൈനപ്പെണ്ണിനെ കാണാനില്ല, മൈനക്കുഞ്ഞിനെ കാണാനില്ല. എവിടെയാണ് അവ, എവിടെയാ കുഞ്ഞ്, എവിടെ പോയി എന്ന് നോക്കിയപ്പോൾ ആ
പറക്കാൻ തീരെ പറ്റില്ല. എന്നിട്ടും മൈനക്കുഞ്ഞ് പറന്നു പോയിരിക്കുന്നു. അവൻ്റെ ചിറകുകൾ തളർന്നു പോകുന്നു. ഒരു ഭാഗത്തേക്ക് അവൻ ചെരിഞ്ഞു പോകുന്നുണ്ട്. അവൻ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? തൊട്ടടുത്തുള്ള പൊട്ടക്കിണറ്റിൻ്റെ അരികിലേക്കാണ്. ഒരു നിമിഷം ഗുരുജി സ്തബ്ധനായി നിന്നുപോയി. ഇങ്ങണിക്കാട്ടിലൂടെ സഞ്ചരിച്ച് അവിടുത്തെ കഥ എല്ലാ മക്കളും ഇങ്ങനെ കേട്ട് ആസ്വദിച്ചിരിക്കുവാണല്ലേ. അപ്പൊ നമ്മുടെ മൈനക്കുഞ്ഞിന് എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും അതെല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത പാട്ടിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാ, വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുട്ടി വീഡിയോയിൽ നമ്മൾ ഏതൊക്കെ വ്യഞ്ജനാക്ഷരങ്ങളാണ് മക്കളെ പഠിച്ചത്? ഏതൊക്കെയാണ്? യാ, രാ, ലാ, വാ, ച, ഷ, സ, ഹ, ല, ര, റ. അപ്പോ ഇത്രയും കുട്ടി വ്യഞ്ജനാക്ഷരങ്ങൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു കുട്ടി വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പൊ മക്കളിതാ ഇന്ന് പരിചയപ്പെട്ട ഈ വ്യഞ്ജനാക്ഷരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മൂന്ന് വാക്കുകൾ, ഓരോ വ്യഞ്ജനാക്ഷരവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറഞ്ഞ മൂന്ന് വാക്കുകളെങ്കിലും മക്കൾ എഴുതിയിട്ട് എന്ത് ചെയ്യുക, ഈ താഴെ കാണുന്ന നമ്പറിൽ നമുക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന മക്കൾക്ക് നമ്മളെ ആകർഷകമായിട്ടുള്ള ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ മറക്കണ്ടതാ, ഈ താഴെ കാണുന്ന നമ്പറിൽ വേഗം അക്ഷരങ്ങൾ എഴുതി അയച്ചോളൂ. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത പാട്ട്, നമ്മുടെ ലാസ്റ്റ് പാട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മക്കൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക.